രണ്ട് സന്തോഷ വാർത്തകളുണ്ട്. ഒന്ന്, ഞാൻ ഈ വണ്ടി കൊടുക്കുവാണ്, കൊടുക്കുന്ന വേറെ ആർക്കും ഇല്ല, അത് രണ്ടാമത്തെ സർപ്രൈസ് ആണ്. അത് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഞാൻ വണ്ടി കൊടുക്കാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കിപ്പം ബൈക്കിനെക്കാലും കുറച്ചും കൂടെ ഇപ്പോൾ എന്തായാലും കുറച്ചും കൂടെ പുറത്തോട്ട് പോയി വ്ളോഗും കാര്യങ്ങളൊക്കെ എടുക്കണമെന്ന് ഇങ്ങനെ കുറച്ചുകൂടെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. കാലാവസ്ഥയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ബൈക്കിനെക്കാളും കുറച്ചും കൂടി നല്ലത് കാറാണെന്ന് എനിക്ക് തോന്നി. അപ്പോഴത്തേക്കും എന്തായാലും ബൈക്ക് കൊടുത്തിട്ട് ചെറിയൊരു കാർ എടുക്കാനായിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ എന്തായാലും ബൈക്ക് ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചു. ബൈക്ക് എടുക്കുന്ന വേറെ ആരുമില്ല, എൻ്റെ അനിയൻ തന്നെയാണ്. അവൻ ഏകദേശം ഇപ്പോൾ ഒരു ഒന്നൊന്നര വർഷമായിട്ട് ജോലിക്കും കാര്യങ്ങളൊക്കെ പോയിട്ട് അവൻ്റെ സേവിങ്സ് വണ്ടി എടുക്കാനായിട്ട് വെച്ചിരുന്ന പൈസയ്ക്ക് ഞാൻ ഈ ബൈക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കൊടുക്കുന്ന പൈസയ്ക്ക് തന്നെ അവൻ ബൈക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവനാണ് ഞാൻ ബൈക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി ഇതായി ഇരിപ്പുണ്ട്. നമ്മുടെ അനിയൻ എത്ര നാളത്തെ കഷ്ടപ്പാടാണ് അതിൻ്റെ? ഒന്നര കൊല്ലത്തോ? ബീസ് ഒന്നര കൊല്ലത്തെ കഷ്ടപ്പാട്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാനൊരു ജോലിക്കും 8 മാസത്തിനുള്ളിൽ പോയിട്ടില്ല. 1.5 വർഷം പണിയെടുത്ത് വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പം ഞാനും ഉമ്മയും കൂടെ നമ്മുടെ ഈ ഒരു കീ കൈമാറാനായിട്ട് പോവാണ്. ഇങ്ങോട്ട് പിടി, രണ്ട് വലത്തെ കൈ കൊണ്ട് കാണിയിരിക്കും. അപ്പം ഹർഷേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഏ ഗേസ്, അപ്പം നമ്മൾ ബൈക്ക് അനിയന് കൊടുത്തിട്ടുണ്ട്.